കവസാക്കി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസ് റേഞ്ചിൽ ഇറക്കണം. കാരണം ഇവർ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്ററായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഹീറോൻ്റെ എക്സ്പൾസ് 200 ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കവസാക്കിയുടെ പുതിയൊരു മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഒരു ഡ്യുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ആണ് വരാൻ പോകുന്നത്. അതായത് ഡ്യുവൽ പർപ്പസ്, നമ്മുടെ ഓഫ് റോഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബൈക്കാണ് വരുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ ഓടിച്ചിട്ട് സംസാരിക്കാം ഗൈസ്. കാരണം ബാക്കിൽ MBD ഉണ്ട്, തൂക്കി എൻ്റെ ബാക്കിൽ ടെയിൽ ടൈഡ് കെട്ടി വെച്ചിരിക്കണം. അപ്പം അത് തൂക്കും മിക്കവാറും ആ വണ്ടിയിൽ അടിച്ചെന്നാണ് തോന്നുന്നത്, അതിനെ പാസ് ചെയ്താണ് വന്നത് ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ KLX 230R എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. KLX 230R, കവസാക്കി KLX 230R അഡ്വഞ്ചർ കാറ്റഗറിയാണ്. പക്ഷേ ഇതൊരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ് ഗൈസ്. അപ്പം കവസാക്കിക്ക് ഇപ്പം അറ്റ് പ്രസൻ്റ് ഇന്ത്യയിലുള്ള ഒരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കവസാക്കി W175 ആണ്. അപ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ കാറ്റഗറിയിൽ വരാൻ പോകുന്നത് ഈ ഒരു അഡ്വഞ്ചർ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ ഒരു ബിൽഡിംഗ്, നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന്. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓവറോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുത്ത് നോക്കുമ്പോഴത്തേന് അവർ ലൈറ്റ് സെക്ഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ഒരു സസ്പെൻഷൻ വന്നിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. 220 mm ട്രാവൽ ഉള്ളൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. നല്ല ഹൈ പെർഫോമൻസ് ആണ്, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. സോ ഗൈസ്, ഈ ഒരു ബൈക്കിൻ്റെ ഒരു എൻജിൻ കോൺഫിഗറേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ വന്നിട്ടൊരു 233 cc എഞ്ചിനാണ്. നമുക്ക് 6-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. 20.6 BHP പവർ ആണ് നമുക്ക് 6000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല 20.6 Nm ടോർക്കും ഈ ഒരു ബൈക്ക് 8000 RPM പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു സ്പെക് എടുത്ത് നോക്കണേ SOHC എഞ്ചിനാണ്. എൻജിൻ സ്പെക്ക് SOHC ആണ് വരുന്നത്. സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റിൻ്റെ മാത്രം എടുത്ത് നോക്കുമ്പോഴത്തേന് ഏകദേശം 90 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പം ഷോർട്ട് ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ബൈക്ക് ഓടിക്കാനായിട്ട്. പിന്നെ ഈ ബൈക്കിന് ട്രയൽ ബൈക്സ് എന്നും പറയും. അതായത് നമുക്ക് ഈ മൗണ്ടൈൻസിലേക്ക് കൊണ്ടുപോകുന്ന ബൈക്കുകളെ ട്രയൽ ബൈക്സ് എന്ന് പറയും. ഇപ്പം ട്രയൽ ബൈക്സിൻ്റെ ഒരു കാറ്റഗറീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയൽ ബൈക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്ന സീറ്റ് ഹൈറ്റ് കുറച്ചുകൂടെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളതിനൊക്കെ ഇതിനേക്കാളും സീറ്റ് ഹൈറ്റ് വരും എന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 37 mm ഒരു സസ്പെൻഷനാണ് വരുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. 220 mm ട്രാവൽ ഉള്ളൊരു സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പിൽ വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ബ്രേക്കിംഗ്സ് വന്നിട്ട് നല്ല ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഡ്യുവൽ കാലിപ്പേഴ്സ് ആണ് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും. ഓവറോൾ നമുക്ക് ഈ ഒരു വെയിറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മൗണ്ടൈൻസിലൊക്കെ നല്ല ഈസി ആയിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പം അതാ, ഇതൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇന്ത്യയിലോട്ട് ഈ ഒരു ബൈക്ക് കവസാക്കി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസ് റേഞ്ചിൽ ഇറക്കണം. കാരണം ഇവർ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്ററായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഹീറോൻ്റെ എക്സ്പൾസ് 200 ആണ്. എക്സ്പൾസ് 200-നെ ഒരു കോമ്പറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഒരു നല്ല രീതിയിൽ പോകുമെന്ന്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ പറയാൻ വിട്ടു, ഇത് വീൽ ബേസ് വന്നിട്ട് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റും. വീൽ സൈസ് വന്നിട്ട് നമുക്ക് 22 ആണ് വരുന്നത്. ബാക്കിൽ മറ്റേ 18 mm ഒരു വീലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ബൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു വീൽസൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഓഫ് റോഡിങ് പർപ്പസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വീൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഓവറോൾ നമുക്കിതൊരു ട്രയൽ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഈ ബൈക്ക് ഇറക്കുമ്പോഴത്തേനും ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിൽ ഇറക്കട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കും. ഒരു 2 lakh രൂപയ്ക്ക് താഴെ തന്നെ ഈ ഒരു ബൈക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിങ് ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഒരു പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടെ ഒരു മണ്ടയിലോട്ട് പർച്ചേസിങ് പവർ കുറച്ചുകൂടെ മണ്ടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിത് ഒരു സ്ഥലത്ത് പോകുന്നതിൻ്റെ വഴി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.